കഥ പറയാം. ഓൺലൈൻ കഥാമത്സര പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന ഒരു കൊച്ചു കഥയാണ്. കഥയുടെ പേരാണ് നന്മയുടെ സമ്മാനം. പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു അമ്മയും രണ്ട് പെൺമക്കളും ഉണ്ടായിരുന്നു. മൂത്ത മകൾ റിയ, രണ്ടാമത്തെ മകൾ സൈറ. ധാരാളം പണമുണ്ടായിരുന്നു അവർക്ക്. ഒന്നിനും ഒരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു കേട്ടോ. പക്ഷേ റിയ വളരെ അഹങ്കാരിയായിരുന്നു. അമ്മ പലവട്ടം ഉപദേശിച്ചിട്ടും യാതൊരു ഫലവും ഉണ്ടായിരുന്നില്ല. എന്നാൽ സൈറ സൽസ്വഭാവിയായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം ഒരു വൃദ്ധൻ ആ വീട്ടിലെത്തി. നല്ല മഴയുണ്ടായിരുന്ന പാവം തണുത്തു നിറച്ചു കൊണ്ടാണ് വന്നത്. വൃദ്ധനെ കണ്ട പാടെ റിയ പറഞ്ഞു, ഇവിടെ നിന്നിറങ്ങിപ്പിക്കൂ, ഇവിടെ ഒന്നുമില്ല. വെള്ളം കെട്ട് സൈറ അവിടെ സൈറ അവിടെ എത്തി. വൃദ്ധനെ കണ്ടപ്പോൾ അവൾക്ക് അലിവ് തോന്നി. അവൾ വേഗം അയാൾക്ക് ആഹാരം കൊടുത്തു, അപ്പം കൊടുത്തു. അപ്പോഴേക്കും നേരം ഇരുട്ടി തുടങ്ങി. മഴ കോരിച്ചൊരിയാനും തുടങ്ങി. മോളെ ഇന്ന് രാത്രി ഇവിടെ കിടക്കാൻ അനുവാദം തരുമോ? വൃദ്ധൻ സൈറയോട് ചോദിച്ചു. അവൾ ഉടൻ അമ്മയുടെ അനുവാദം വാങ്ങി പുറത്തെത്തി. കിടന്നോളൂ, അമ്മ സമ്മതിച്ചു. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ റിയയുടെ വഴക്ക് കേട്ടാണ് സൈറ ഉറക്കം ഉണർന്നത്. എന്തൊരു നാട്ടുമേക്കളവന്റെ പുതുമിനെ എടുത്തു കളയൂ. സൈറ വൃത്തം കിടന്ന സ്ഥലത്തേക്ക് പോയി നോക്കി. അവിടെ കീറി പഴകിയൊരു പുതപ്പ് കിടക്കുന്നുണ്ടായിരുന്നു. പാവ, പുതപ്പില്ലാതെ ഈ രാത്രികൾ എങ്ങനെയായി കഴിച്ചു കൂട്ടുക? എന്തായാലും ഈ പുതപ്പ് അന്വേഷിച്ചു വരുമായിരിക്കും. ഈ കീറിയ പുതപ്പിന് പകരം നല്ലൊരു പുതപ്പ് കൊടുക്കണം. അതൊരു മാന്ത്രിക പുതപ്പായിരുന്നു എന്ന് അവൾക്ക് മനസ്സിലായിരുന്നില്ല. അവൾ പുതപ്പെടുത്തൊന്ന് കുടഞ്ഞപ്പോൾ അത്ഭുതം തന്നെ, ഒരു സ്വർണ നാണയം നിലത്ത് വീണു. അത് കണ്ട് റിയ അങ്ങോട്ടേക്ക് ഓടി വന്നു. സൈറ കാര്യം ചേച്ചിയോട് പറഞ്ഞു. ഇത് എനിക്ക് വേണം. റിയ അത് കൈക്കലാക്കി. അയ്യോ ചേച്ചി, ഇത് അപ്പാവും അപ്പൂപ്പന്റേതല്ലേ കയ്യിൽ കിട്ടുന്ന. അയ്യോ, കയ്യിൽ കിട്ടുന്ന സ്വർണ നാണയം ആരെങ്കിലും വിട്ട് കളയുമോ? എന്തായാലും ആ പൂപ്പൻ വരുമ്പോഴും പുറപ്പ് കൊടുത്തേക്കാം. ഇതും പറഞ്ഞ് സൈറ ഒന്നും കൂടി കുടഞ്ഞു. അതാ വീണ്ടും ഒരു സ്വർണ നാണയം കൂടി. റീക്ക് ആ പുതപ്പിൽ എന്തോ മാന്ത്രിക ശക്തി ഉണ്ടായിരുന്നു എന്ന് തോന്നി. അപ്പോൾ അവൾ അത് അറച്ചറച്ച് ആ പുതപ്പെടുത്ത് കുടഞ്ഞു നോക്കി. കാഷ്ടം, നാണയം ഒന്നും പുറത്തു വന്നില്ല. സൈറ ഒരു അറപ്പുമില്ലാതെ റിയയുടെ കയ്യിൽ നിന്ന് വാങ്ങി കുടഞ്ഞു നോക്കി. അതാ വീണ്ടും ഒരു സ്വർണ നാണയം കൂടി. അപ്പോൾ അവിടെ എന്തോ അശരീരി കേട്ടു. കുട്ടികളെ, നല്ല മനസ്സുള്ളവർ പുതപ്പ് കുടഞ്ഞാൽ സ്വർണ നാണയം കിട്ടും. നല്ല സ്വഭാവമുള്ള കുട്ടികളായി ജീവിക്കാൻ ഓരോരുത്തരും ശ്രമിക്കൂ. ഒരിക്കൽ നിങ്ങളെയും ഭാഗ്യം തേടി വരും. നന്ദി, നമസ്കാരം.